അബുദാബി സിറ്റിയിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയാണ് അൽ വത്ബ വെറ്റ്ലാൻഡ് റിസർവും വന്യജീവികളുടെ സങ്കേതവും. ആയിരക്കണക്കിന് കുടിയേറ്റ അരയന്നങ്ങൾ ഉൾപ്പെടെ നിരവധി സസ്യജല പക്ഷിജീവിതങ്ങളെ അൽ വത്ബ വെറ്റ്ലാൻഡ് റിസർവ് പരിരക്ഷിച്ചു പോരുന്നു. 250ലധികം പക്ഷിമൃഗാദികൾ, ഡസൻ കണക്കിന് സസ്യവർഗങ്ങൾ, ജലജീവികൾ എന്നിവ ഇവിടെയുണ്ട്. കോവിഡ് പ്രതിസന്ധിയോടുകൂടി ഒരു വർഷത്തോളം ഈ മനോഹര കണ്ണീർത്തട പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാതെ അടഞ്ഞുകിടക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ജനുവരി ആദ്യവാരം മുതലാണ് ഇത് വീണ്ടും പൊതുജനങ്ങൾക്കായി തുറക്കപ്പെട്ടത്. ഇപ്പോൾ ആഴ്ചയിൽ ഞായർ തിങ്കൾ ദിവസങ്ങൾ ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ ഈ വെറ്റ്ലാൻഡ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തിരിക്കുന്നു. വൈകുന്നേരം 4 മണിക്കാണ് അവസാന പ്രവേശന സമയം. അബുദാബി അലൈൻ ട്രക്ക് റോഡിന് ഓരത്തായി നമുക്ക് ഈ തണ്ണീർത്തടം ദർശനം നൽകും. അതുവഴി ഈ വെറ്റ്ലാൻഡിന്റെ പ്രവേശന കവാടത്തിൽ എത്തിച്ചേരാം. വിശാലമായ ഈ വെറ്റ്ലാൻഡിൽ സന്ദർശകർക്കായി ഒരു ഇൻഫർമേഷൻ സെന്ററും വെറ്റ്ലാൻഡിന്റെ സവിശേഷതകൾ വിവരിച്ചു തരുവാൻ സ്റ്റാഫുകളുമുണ്ട്. വെറ്റ്ലാൻഡിന്റെ വൈവിധ്യങ്ങൾ ആസ്വദിച്ച് നമുക്ക് നടന്നു തുടങ്ങാം. 1.5 കിലോമീറ്ററിന്റെയും 3 കിലോമീറ്ററിന്റെയും 2 നടപ്പാതകൾ കാണാം. അതിൽ 3 കിലോമീറ്റർ നടപ്പാതയുടെ ഓരത്തായാണ് കൂടുതൽ കാഴ്ചകൾ നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നത്. UAE സ്ഥാപകനും രാഷ്ട്രപിതാവുമായ ഷെയ്ഖ് സായിദ് അൽ നഹിയാൻ ആണ് 1998 ഈ റിസർവ് രാജ്യത്തിന് സമർപ്പിക്കുന്നത്. വരണ്ട മരുഭൂമിയായിരുന്ന ഇവിടം ഒരു തണ്ണീർത്തടമായി മാറിയതിന് പിന്നിൽ വിചിത്രമായ ഒരു ചരിത്രമുണ്ട്. സമീപത്ത് തന്നെയുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അതിന്റെ ശേഷിയെ ബാധിക്കുകയും ശേഷിയിൽ കൂടുതലായ ജലം പുറത്തേക്കൊഴുകുകയും ചുറ്റുമുള്ള സ്ഥലത്ത് വെള്ളപ്പൊക്കമുണ്ടാവുകയും അത് ഈ വരണ്ട മരുഭൂമിയിൽ ഒരു ജലാശയം സൃഷ്ടിക്കുകയും ചെയ്തു. കാലങ്ങൾ കടന്നുപോയപ്പോൾ ഇവിടം വന്യജീവികൾക്കായുള്ള ഒയാസിസ് റിസർവ് ആകസ്മികമായി സൃഷ്ടിക്കപ്പെട്ടതായി വെളിപ്പെട്ടു. ഒരു കാലത്ത് ആരാലും തിരിഞ്ഞു നോക്കാതെ കിടന്ന ഇവിടം ഇപ്പോൾ അഭിവൃദ്ധി പ്രാപിക്കുന്ന ആവാസ കേന്ദ്രമാണ്. ഇന്ന് അബുദാബി പരിസ്ഥിതി ഏജൻസിയാണ് ഇവിടം നിയന്ത്രിക്കുന്നത്. UAE ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഇന്ന് ഇവിടം. തണ്ണീർത്തടത്തിന്റെ പ്രധാന ആകർഷണം ഒരു പ്രത്യേക പക്ഷിയാണ്. ശൈത്യകാലത്ത് ആയിരക്കണക്കിന് വലിയ രാജഹംസങ്ങളാണ് ഇവിടെ പ്രജനനം നടത്തി കുഞ്ഞുങ്ങളുമായി ദേശാടനം നടത്തുന്നത്. അവയെ അടുത്ത് കാണുവാൻ ഉതകുന്ന ആസൂത്രിതമായ ഒരു നിരീക്ഷണ പ്ലാറ്റ്ഫോം സന്ദർശകർക്കായി ഒരുക്കിയിട്ടുമുണ്ട്. കോവിഡ് കാലമായതിനാൽ ഈ നിരീക്ഷണ പ്ലാറ്റ്ഫോം താൽക്കാലികമായി അടയ്ക്കുകയും അതിനു പകരം മറ്റൊന്ന് കുറച്ചകലമാറി തുറക്കുകയും ചെയ്തിട്ടുണ്ട്. ഭക്ഷണം തലകുത്തി നിന്ന് കഴിക്കുന്ന ഒരു പക്ഷിയാണ് ഫ്ലമിംഗോ. അവരുടെ കൊക്കിന്റെ പ്രത്യേക ആകൃതിയാണ് അതിന് കാരണം. കൊക്കിന്റെ മുകൾ ഭാഗം താഴെ വരും വിധം തല വെള്ളത്തിൽ താഴ്ത്തിയാണ് ഇവ ഭക്ഷണം കഴിക്കുന്നത്. ചുവന്ന പർപ്പിൾ നിറമുള്ള ചിറകുകൾ ഉള്ളത് കാരണം ഇവയെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ആഴമില്ലാത്ത തടാകങ്ങൾ, കണ്ടൽ ചതുപ്പുകൾ, ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിലെ മണൽ ദ്വീപുകൾ ഈ പക്ഷികളെ കണ്ടുവരുന്നുണ്ട്. ജലജീവികളും പായലുകളുമാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. മുട്ടപിരിഞ്ഞു വരുന്ന ഫ്ലമിംഗോ കുഞ്ഞുങ്ങൾക്ക് സാധാരണ കൊക്കുകളാണ് ഉണ്ടാകുക. ഫ്ലമിംഗോ കുഞ്ഞുങ്ങൾക്ക് അവയുടെ അച്ഛന്റെയും അമ്മയുടെയും കൊക്കിലൂടെ വരുന്ന ക്രോപ്പ് മിൽക്കാണ് ആദ്യ ഭക്ഷണമായി നൽകുക. ഇതിന് ചുവന്ന നിറമാണ്.
മനുഷ്യരെ പോലെ ഫ്ലമിംഗോയും ചങ്ങാതിമാരെ തിരഞ്ഞെടുക്കാറുണ്ട്. വർഷങ്ങളോളം ആ ചങ്ങാത്തം തുടരുകയും ചെയ്യും. ലോകത്താകമാനം 6 തരം ഫ്ലമിംഗോകൾ ആണ് ഉള്ളത്. വലിയ കോളനികൾ ആയാണ് ഇവ താമസിക്കുന്നത്. ഒരു കോളനിയിൽ 10,00,000 പക്ഷികൾ ഉണ്ടാകും. വിശ്രമിക്കാൻ തോന്നുമ്പോൾ ഫ്ലമിംഗോകൾ ഒരു കാലിൽ നിൽക്കുന്നു. ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിലും മൺമറയാതെ നിൽക്കുന്ന പക്ഷിവർഗമാണ് ഫ്ലമിംഗോകൾ. 1993 ആദ്യമായി ഫ്ലമിംഗോകളെ ഇവിടെ കാണപ്പെടുന്നത്. എന്തായിരുന്നു ഫ്ലമിംഗോകളെ ഇവിടേക്ക് ആകർഷിക്കാൻ തക്കവണ്ണം ഉണ്ടായിരുന്നത്? തണ്ണീർത്തടം പോലെ കെട്ടിക്കിടന്ന വെള്ളത്തിൽ ചെറു ജലജീവികളുടെ സാന്നിധ്യമുണ്ടായി. ദേശാടനത്തിൽ ഏർപ്പെട്ടിരുന്ന ഫ്ലമിംഗോകൾ ജലസാന്നിധ്യം കണ്ട് ഇവിടേക്ക് കൂട്ടത്തോടെ പറന്നിറങ്ങി. വർഷങ്ങളായി കെട്ടിക്കിടന്ന വെള്ളത്തിൽ ഉണ്ടായിരുന്ന ജലജീവികളുടെ നിറസാന്നിധ്യം രാജഹംസങ്ങളെ ഇവിടെ തമ്പടിക്കാൻ കാരണമാക്കി. അത് ഓരോ വർഷവും തുടർന്നു. പക്ഷേ മനുഷ്യവാസമുണ്ടായിരുന്ന ഇവിടം തങ്ങളുടെ പ്രജനന പ്രക്രിയകൾക്ക് തടസ്സമാകുമെന്ന് കണ്ട് അവർ കുറേച്ചെ പറന്നകലാൻ തുടങ്ങി. 1998 ഇവിടം ഒരു പക്ഷി സങ്കേതമായി പ്രഖ്യാപിക്കുക വഴി മനുഷ്യരുടെ അതിക്രമിച്ചുള്ള കടന്നുകയറ്റം അവസാനിക്കുകയും ഫ്ലമിംഗോകൾ ഉൾപ്പെടെ നിരവധി ദേശാടന പക്ഷികൾക്കുള്ള ആവാസ വ്യവസ്ഥ രൂപപ്പെടുകയും ചെയ്തു. ഇന്നിവിടം 5,000+ ഫ്ലമിംഗോകളുടെ ഒരു വലിയ പട തന്നെ കാണാൻ കഴിയും. 1,000,000+ മൈൽ ദൂരങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തുന്ന പക്ഷികൾ കൂടുകൂട്ടി മുട്ടയിട്ട് കുഞ്ഞുങ്ങളുമായി മടക്കയാത്ര നടത്തുന്നു. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് നിസ്സംശയം പറയുവാൻ കഴിയും, ഈ രാജ്യത്ത് എന്നെ ഏറെ ആകർഷിച്ചത് ഇവിടുത്തെ അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളോ പടവളപ്പിന്റെ ഷോപ്പിംഗ് മാളുകളുടെ പത്രാസുകളോ അല്ല, മറിച്ച് മണ്ണും മനുഷ്യനും ജീവജാലങ്ങളും പ്രകൃതിയും ഒത്തുചേരുന്ന ഈ പ്രദേശം തന്നെയാണ് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത്. ഇവിടെ എത്ര വട്ടം വന്നു എന്ന് പോലും എനിക്കറിയില്ല. ഓരോ വട്ടം ഇവിടെ എത്തുമ്പോഴും പുതുമയുള്ള ഏതെങ്കിലും ഒരു കാഴ്ച നമുക്കായി കാത്തുവച്ചിരിക്കും ഈ മനോഹര പ്രദേശം. നിങ്ങളൊരു പ്രകൃതി സ്നേഹി ആണെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഈ പ്രദേശം സന്ദർശിച്ചിരിക്കണം.